ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആൻഡ് ഫോർ യു. ഇന്ന് നമ്മൾ പൈനാപ്പിൾ വെച്ചൊരു ഫ്രൂട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചെറിയ പൈനാപ്പിൾ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിൽ 2-3 വിസിൽ വിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ പൈനാപ്പിൾ പീസസ് ഞാൻ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്കിനി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ 1 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് 4-5 വിസിൽ വിട്ട് ഇത് നല്ലതുപോലെ കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് 4 വിസിൽ വിട്ട് ഇത് ഞാൻ നല്ലതുപോലെ ഒന്ന് കുക്കറിൽ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. പൈനാപ്പിളൊക്കെ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സി ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നല്ലതുപോലെ അരച്ചെടുത്ത് വച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു അരിപ്പയിൽ അരിച്ച് മാറ്റാം. അരിച്ചെടുത്ത ജ്യൂസിലേക്ക് ഞാൻ പൈനാപ്പിൾ വേവിക്കാൻ വെച്ചിരുന്ന ബാക്കി വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളം വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പം വെള്ളം കറക്റ്റായിട്ടുണ്ട്. ഈ ഒരു അളവിന് വേണം നമ്മൾ ജ്യൂസ് എടുക്കാൻ. ഇനി നമുക്കിതിൻ്റെ മധുരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മധുരമൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1/2 നാരങ്ങയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൈനാപ്പിൾ പുളിയുള്ളതാണെങ്കിൽ നാരങ്ങ ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള പൈനാപ്പിൾ ഫ്രൂട്ടി റെഡി ആയിട്ടുണ്ട്. വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഈ പൈനാപ്പിൾ ഫ്രൂട്ടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം.